ഹൃദ്രോഗവും മാനസികാരോഗ്യവും, ഹൃദയത്തിൻ്റെ ആരോഗ്യവും മനസ്സിൻ്റെ ആരോഗ്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം ഹൃദയമടക്കമുള്ള എല്ലാ ആന്തരിക അവയവങ്ങളുടെയും ആരോഗ്യത്തിന് പരമപ്രധാനമാണ്. മാനസിക സമ്മർദ്ദം കൂടുതലായി അനുഭവിക്കുന്ന ആളുകൾക്ക് ഉറക്കം കുറവായിരിക്കും. അവരുടെ ശരീരത്തിൽ അമിത മാനസിക സമ്മർദ്ദത്തിന് കാരണമാകുന്ന ചില ഹോർമോണുകളുടെ ഉൽപ്പാദനവും കൂടുതലായിരിക്കും. അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ തുടങ്ങിയ കാറ്റക്കോളമീൻ വിഭാഗത്തിൽപ്പെടുന്ന ഈ രാസവസ്തുക്കളുടെ ഉൽപ്പാദനം കൂടുമ്പോൾ രക്തസമ്മർദ്ദം കൂടും, രക്തക്കുഴലുകൾ ചുരുങ്ങുന്നൊരു അവസ്ഥ വരാം, പ്രമേഹം വഷളാകാൻ സാധ്യതയുണ്ട്, ഹൃദയമിടിപ്പ് കൂടാം. ഇതൊക്കെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. മാനസിക സമ്മർദ്ദം കൂടുതലുള്ള ആളുകൾക്ക് പുകവലി ശീലം പോലെയുള്ള സംഗതികൾ കൂടുതലായിരിക്കും. അതും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ട് തന്നെ ഹൃദ്രോഗം വരാതിരിക്കാൻ മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കേണ്ടത് വളരെ പ്രധാനമായൊരു സംഗതിയാണ്. ഇനി ഹൃദയാഘാതം വന്ന വ്യക്തികൾക്ക് മാനസിക സമ്മർദ്ദം എങ്ങനെ നിയന്ത്രിക്കാം? ഹൃദയാഘാതം വന്ന വ്യക്തികളിൽ 25% പേർക്കും അടുത്ത 3 മാസത്തിനുള്ളിൽ വിഷാദരോഗം പിടിപെടാൻ സാധ്യതയുണ്ട്. ഈ വിഷാദരോഗം ചികിത്സിച്ചില്ല എങ്കിൽ അടുത്ത 1 വർഷത്തിനുള്ളിൽ വീണ്ടും ഹൃദയാഘാതം ആവർത്തിക്കാനുള്ള സാധ്യത 4 മടങ്ങ് കൂടുതലാണ് എന്നും പറയും. ഇക്കാരണം കൊണ്ട് തന്നെ വിഷാദരോഗമുണ്ടോ എന്ന പരിശോധന ഹൃദ്രോഗമുള്ളവരിൽ നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഉറക്കം കുറയുക, വിശപ്പില്ലാതെ വരിക, ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് കുറയുക, അകാരണമായ സങ്കടം വരിക, കാരണമില്ലാത്ത ക്ഷീണം തോന്നുക, മുൻപ് ആസ്വദിച്ച് ചെയ്തിരുന്ന പ്രവൃത്തികൾ ചെയ്യാൻ താല്പര്യം തോന്നാതിരിക്കുക, ചിന്തകളുടെയും പ്രവൃത്തികളുടെയും ഗതിവേഗം കുറയുക, നിരാശയും താൻ ഒറ്റപ്പെട്ടിരിക്കുകയാണെന്ന തോന്നൽ വരികയും ചെയ്യുക, അടുത്ത ആത്മഹത്യാ പ്രവണത തോന്നുക. ഈ 9 ലക്ഷണങ്ങളിൽ 5 ലക്ഷണങ്ങളെങ്കിലും 2 ആഴ്ചക്കാലം തുടർച്ചയായി നീണ്ടു നിന്നാൽ ആ വ്യക്തിക്ക് വിഷാദരോഗമുണ്ട് എന്ന് കരുതാം. ഹൃദ്രോഗബാധിതനായ ഒരു വ്യക്തിക്ക് വിഷാദരോഗം കൂടെ ഉണ്ട് എങ്കിൽ ഹൃദ്രോഗബാധ വീണ്ടും ആവർത്തിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ വിഷാദത്തിൻ്റെ ചികിത്സ അടിയന്തിരമായി ചെയ്യേണ്ടതായിട്ടുണ്ട്. തലച്ചോറിലെ സെറട്ടോണിൻ്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന വിഷാദവിരുദ്ധ ഔഷധങ്ങൾ ഹൃദ്രോഗബാധിതരായ ആളുകൾക്ക് പോലും ഫലപ്രദമാണ്, സുരക്ഷിതവുമാണ്. അത്തരം മരുന്നുകൾ കൊടുത്ത് വിഷാദം നിയന്ത്രണ വിധേയമാക്കിയാൽ ഹൃദ്രോഗം ആവർത്തിക്കാൻ സാധ്യത കുറയുന്നു. ഇതോടൊപ്പം ഉറക്കം ശരിയാകാനും മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനുമൊക്കെയുള്ള പരിശീലനങ്ങളും ഇത്തരക്കാർക്ക് കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഈ സമ്മർദ്ദ നിയന്ത്രണ പരിശീലനങ്ങൾ ഘട്ടംഘട്ടമായി കൊടുത്താൽ ഇവരുടെ ഉറക്കം നോർമലാകും, അവരുടെ മാനസിക സമ്മർദ്ദം നിയന്ത്രണ വിധേയമാകും. അത് ഹൃദ്രോഗം വഷളാകാതിരിക്കാൻ സഹായിക്കുമെന്ന് മാത്രമല്ല, പ്രമേഹവും അമിത രക്തസമ്മർദ്ദവും അടക്കമുള്ള അനുബന്ധ രോഗങ്ങളും നിയന്ത്രണ വിധേയമാക്കും. ഇക്കാരണം കൊണ്ട് തന്നെ ഹൃദ്രോഗം ഉള്ള വ്യക്തിക്ക്, ഹൃദ്രോഗ സാധ്യതയുള്ള വ്യക്തിക്ക് വിഷാദ ലക്ഷണങ്ങൾ കണ്ടാൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ പരിശോധന അനിവാര്യമാണ്. വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ കൃത്യമായ ചികിത്സയും പരിശീലനങ്ങളും ആവശ്യമാണ്. കൃത്യസമയത്ത് ഇത്തരത്തിലുള്ളൊരു ഇടപെടൽ വഴി ഹൃദ്രോഗ സാധ്യത ലഘൂകരിക്കാൻ പറ്റും. ഇനി ഹൃദയാഘാതം വന്ന വ്യക്തിക്ക് പോലും അത് ആവർത്തിക്കുന്നത് ഇല്ലാതാക്കാനും സാധിക്കും. നമസ്കാരം.